കാസർഗോഡ് ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ അഞ്ചു പേരെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. പ്രതികൾ കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച കൂടുതൽ ആയുധങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നു കാസർഗോഡ് നിന്നും. മുജീബ്, ഈ തെളിവെടുപ്പിന് ശേഷം ഈ അഞ്ച് പ്രതികളുടെയും അറസ്റ്റ് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടോ? എന്താണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജയ, ഉടനെ തന്നെ ഇവരുടെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് സംഭവസ്ഥലത്തേക്ക് കൊണ്ടുപോകും. നേരത്തെ കണ്ടെടുത്തതിലും കൂടുതലായിട്ടുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചു എന്നത് വ്യക്തമായിട്ടുണ്ട്. മൂർച്ചയേറിയ ആയുധങ്ങളടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. അവയെല്ലാം ഇന്ന് കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. അതിനുശേഷം കാഞ്ഞങ്ങാട് കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുക. ഇതാണ് ഇന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കാനുള്ള. നേരത്തെ അറസ്റ്റിലായ സുരേഷ്, കെ അനിൽകുമാർ, അശ്വിൻ, ശ്രീരാഗ്, ഗിജിൻ എന്നിവരെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. ഇവരെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ കെ അനിൽകുമാർ ഇതിലെ നാലാം പ്രതിയായ അനിൽകുമാറാണ് ക്രൂരമായി വെട്ടിയത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്വേഷണ സംഘത്തിലുള്ളവർ സൂചിപ്പിക്കുന്നത് അദ്ദേഹമാണ് ഈ മാരകമായ ആയുധം വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയത്. ഈ വടിവാള് ആ മൂർച്ചയേറിയ വടിവാളാണ്. ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ആ സ്ഥലത്ത് തന്നെ പരിശോധന നടത്തുമ്പോൾ, ഇന്ന് തെളിവെടുപ്പ് നടത്തുമ്പോൾ ഈ ആയുധങ്ങളടക്കം ഇന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതേസമയം മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലുണ്ട്. ജില്ലയിൽ ഉള്ളതിൻ്റെ ഈ സാഹചര്യത്തിലും കൂടെ കനത്ത സുരക്ഷയാണ് ജില്ലയിൽ എല്ലായിടത്തും പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഈ തെളിവെടുപ്പ് നടത്തേണ്ട സ്ഥലത്തും കല്ലോട്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തടക്കം കനത്ത പോലീസ് സന്നാഹമുണ്ട്. ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കനത്ത പോലീസ് സന്നാഹമുണ്ട്. അതേസമയം തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ DYSP ഓഫീസിലേക്ക് മാർച്ചുണ്ട്. പ്രതിഷേധ മാർച്ചുണ്ട്. അന്വേഷണം കാര്യക്ഷമമായി നടത്തണം. വേഗം പ്രതികളെ, മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. കെ മുരളീധരനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ ഇന്ന് ഈ രണ്ട് നേതാക്കളും, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനും, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടും സന്ദർശിക്കും. സുജയ്.